രാജ്യത്തെ ഏറ്റവും വലിയ ലുലു മാളായിരുന്നു അടുത്തിടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ ഉദ്ഘാടനം ചെയ്തത്. ലുലു മാൾ അങ്ങനെ വാർത്തകളിൽ ഇടം നേടിയപ്പോൾ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലായി വിവാദമായ സംഭവങ്ങളും അരങ്ങേറുന്നു. കുറച്ചുപേർ ലുലു മാളിൽ നിസ്കരിച്ചതിന്റെ വീഡിയോയാണ് പിന്നീട് വൈറലായത്. പിന്നാലെ പ്രതിഷേധവും അരങ്ങേറി. ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് നിസ്കരിക്കാമെങ്കിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുക്കണം എന്നായിരുന്നു പ്രതിഷേധിച്ചവർ പറഞ്ഞത്. പ്രതിഷേധം അങ്ങനെ അതിരുകടന്നപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു. ഇത് വെച്ചുപൊറപ്പിക്കാനാവില്ലെന്നും പ്രതിഷേധിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനിടയിലാണ് മാളിൽ നിസ്കരിച്ചത് ഹിന്ദുക്കളാണെന്ന് കാണിച്ച് ദേശാഭിമാനി വാർത്ത നൽകിയത്. പിന്നാലെ സംഭവത്തിൽ ദേശാഭിമാനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് യു പി പോലീസ് അറിയിക്കുകയും ചെയ്തു. വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചു, വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ഉയർത്തിയാകും നിയമ നടപടികൾ സ്വീകരിക്കുകയെന്നാണ് യു പി പോലീസ് അറിയിച്ചത്. മാളിൽ നിസ്കരിച്ചത് ഹിന്ദുക്കളാണെന്നും അവരുടെ പേര് വിവരങ്ങൾ വരെ വ്യാജമായി വാർത്ത നൽകിയ ദേശാഭിമാനി പക്ഷേ ഇതറിയണം. ലുലു മാളിൽ നിസ്കാരം നടത്തിയ സംഭവത്തിൽ പിടിയിലായവരെല്ലാം മദ്രസകളുമായി ബന്ധമുള്ളവരാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 4 പേരാണ് ഇതുവരെ കേസിൽ പിടിയിലായിരിക്കുന്നത്. കേസിലെ മറ്റു പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. കേസിലെ 1 പ്രതി മുഹമ്മദ് റഹാൻ ലക്നൌവിലെ ഇന്ദിരാനഗർ സ്വദേശിയാണ്. ഇയാൾ മദ്രസ വിദ്യാർത്ഥിയാണെന്ന് ഉത്തർപ്രദേശ് പോലീസ് സ്ഥിരീകരിച്ചു. ഖുറം നഗറിലെ അബ്രാൻ നഗറിൽ നിന്നുമുള്ളയാളാണ് 2 പ്രതി അതീഫ് ഖാൻ. ഇയാളും മദ്രസയിലെ വിദ്യാർത്ഥിയാണ്. ലങ്കിപ്പൂർ സ്വദേശിയായ അതീഫ് മദ്രസ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയാണ് അബ്രാൻ നഗറിൽ താമസിക്കുന്നത്. 3 പ്രതി ലുക്മാൻ സീതാപൂർ സ്വദേശിയാണ്. ഇയാളാണ് അബ്രാൻ നഗറിലെ മദ്രസ നടത്തുന്നത്. 4 പ്രതി നോമാൻ ലുക്മാന്റെ ബന്ധുവാണ്. ഇയാളും അബ്രാൻ നഗർ മദ്രസയിലെ വിദ്യാർത്ഥിയാണ്. പിടിയിലായ പ്രതികളിൽ 3 പേരും 19-20 വയസ്സ് പ്രായമുള്ളവരാണ്. ലുക്മാന് 25 വയസ്സുണ്ട്. ജൂലൈ 12 ലുലു മാളിൽ നിസ്കാരം നടത്തിയതിനാണ് ഇവരെ ഉത്തർപ്രദേശ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ ലുലു മാൾ അധികൃതർ സുശാന്ത് ഗോൾഡ് സിറ്റി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. സംഭവത്തിൽ ലുലു ഗ്രൂപ്പ് അധികൃതർ തന്നെ പോലീസിൽ പരാതി നൽകിയ സ്ഥിതിക്ക് അന്വേഷണം ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ്. യു പി പോലീസ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.